നിങ്ങൾക്ക് അല്ലാഹു നൽകിയ കന്നുകാലികളിൽ നിന്ന് അല്ലാഹുവിൻ്റെ നാമം ഉയർത്തുവാനും അല്ലാഹുവിനെ സ്മരിക്കാനും വേണ്ടിയാണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഈ കന്നുകാലികളെ അവൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാനുള്ള നന്ദിയുടെ ഭാഗമായിട്ടാണ് ഇസ്ലാം ബലിയർക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇബാദത്തിൻ്റെ ഭാഗമായി അറവ് നടത്താൻ മതം നമുക്ക് പഠിപ്പിച്ചു തന്നു. നമ്മുടെ നാട്ടിൽ ആദത്തായ അറവുകളുണ്ട്. നമ്മളൊരു ഭക്ഷണത്തിന് വേണ്ടി അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി അറവ് നടത്താറുണ്ട്. നിഷിദ്ധമായ അറവുകൾ നടക്കാറുണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി അറവ് നടത്താറുണ്ട്. അത് പാടില്ലാത്തതാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവൻ ശപിക്കപ്പെട്ടവനാണെന്നും ഹദീസുകളിലൂടെ പഠിപ്പിച്ചതാണ്. എന്നാൽ നിങ്ങൾ നടപ്പിലാക്കേണ്ട ചില അറവുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഉദ്ഹിയത്ത്. നമ്മൾ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കേണ്ട അറവാണ് ഉദ്ഹിയത്ത്. അഖീഖ അറുക്കാൻ സന്താനങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ നന്ദിയുടെ ഭാഗമായി അഖീഖ അറുക്കാൻ നമ്മളോട് കൽപ്പിച്ചതാണ്. പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട അറവുണ്ട്. ഹജ്ജിന് വേണ്ടിയുള്ള ചില കർമ്മങ്ങളിൽ അറവുകളുണ്ട്. റബ്ബിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഏത് സമയത്തും നമുക്കൊരു മൃഗത്തെ അറുത്തുകൊണ്ട് ദാനം ചെയ്യുന്നതും അറവുമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഉദ്ഹിയത്ത് എന്ന കർമ്മത്തെ തിരിച്ചറിയാതെ നമ്മൾ ആരും പോകരുത്. ശ്രദ്ധയോടെ നമ്മൾ ആ വിഷയത്തിലേക്ക് വരണം. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ദാരിദ്ര്യം ഉണ്ടായിരുന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത് പറയാണ്, അബു അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാം, കാന റജുലു ഫീ യഹ്ദിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദഹി ബിശാതിൻ. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ അവർ ഉദ്ഹിയത്തായിക്കൊണ്ട് ആടിനെ അറുക്കാറുണ്ടായിരുന്നു. അയാൾക്കും അയാളുടെ കുടുംബത്തിനും ആ ആടിന്റെ ഓഹരി മതിയായതാണ്. അതിൽ നിന്ന് അവർ കഴിക്കാറുണ്ട്. വയുത്തഴിമൂന അവർ ഭക്ഷിപ്പിക്കാറുമുണ്ട്. അവരും കഴിക്കും, ബാക്കിയുള്ളവർക്കത് കൊടുക്കും ചെയ്യും. സ്വന്തമായി നമ്മളും നമ്മുടെ കുടുംബത്തിനും വേണ്ടിയിട്ട് ഒരു ആടിനെയെങ്കിലും സ്വന്തമായി അറുക്കാൻ കഴിയുന്നവർ അത് നടപ്പിലാക്കണം. ഒരു മാടിനെ മേടിച്ച് അറുത്ത് സ്വന്തമായി അതിനെ കൊടുക്കാൻ കഴിയാവുന്നവർ സ്വന്തമായി തന്നെ ഒരു മാടിനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഉദ്ഹിയത്തിന് വേഗം പോയി ഷെയർ പൈസ കൊടുക്കുക. ഇതുപോലെയെന്ന് വെച്ചാൽ ഹജ്ജിന് പോകാൻ ലക്ഷക്കണക്കിന് ഉറപ്പ് അയാളുടെ പൈസ ഉണ്ട്. 30,000-60,000 രൂപക്ക് ഉംറ ചെയ്തിട്ട് വസൂലാക്കി വീട്ടിൽ വന്നിരിക്കുക. ഹജ്ജിന് പോകാനുള്ള സമ്പത്തുള്ളവൻ എന്താ ചെയ്യേണ്ടത്? ഹജ്ജാണ്. ഉദ്ഹിയത്തിന് സ്വന്തമായി ഒരെണ്ണത്തിന് അറക്കാൻ കഴിയുന്ന ആള് അയാൾ സ്വന്തമായിട്ടൊന്നിനെ അറിവ് നടത്തണം. അതിന് സാധ്യമാകാത്തവർക്കാണ്. പങ്കുചേർന്നെങ്കിലും അവർ അറബിൽ പങ്കെടുക്കട്ടെ. ആ വിഷയത്തിലേക്ക് നമ്മൾ വരണം. ഹുദൈബിയ സമയത്ത്, ഹുദൈബിയ വർഷത്തിൽ ഞങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അൽ ബദനത അൻ സബഅത്തിൻ വൽ ബഖറത അൻ സബഅത്തിൻ, ഒട്ടകത്തിനെയും മാടിനെയും ഒക്കെ ഞങ്ങൾ 7 പേർ വരെ ചേർന്നുകൊണ്ട് ഞങ്ങൾ പങ്കിട്ടുകൊണ്ട് അറവ് നടത്തിയിട്ടുണ്ട്. ആ തെളിവാണ് നമുക്കുള്ളത്. സാധ്യമാകാതെ വന്നാൽ അങ്ങനെ പങ്ക് ഷെയർ ചെയ്തുകൊണ്ടെങ്കിലും നമുക്കതിൽ പങ്കാളികളാവാൻ സാധ്യമാകണം. ഉദ്ഹിയത്ത് എന്ന പദത്തിൽ തന്നെ വന്നിട്ടുണ്ട് ളുഹ സമയത്ത് നടത്തുന്ന അറവ്. സ്വലാത്തു ളുഹ, ളുഹ സമയത്തുള്ള നിസ്കാരം. ഉദ്ഹിയ ളുഹ സമയത്തുള്ള അറവ് എന്നാണ്. പെരുന്നാൾ ദിനത്തിൽ ആടുമാട് ഒട്ടകങ്ങളെ ബലിയറുക്കുന്നതിനാണ് ഉദ്ഹിയ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വന്തമായി അറുത്ത സംഭവങ്ങളും മറ്റുമൊക്കെ വിശദീകരിച്ച ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചില പണ്ഡിതന്മാരൊക്കെ പറയുകയാണ്, സാധ്യമാകുന്നവർക്കൊക്കെ ഇത് വാജിബായ കാര്യമാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. 12 മാസത്തിനിടക്ക് ഒരു ദിവസം ഒരു മാടിനെ ഒരാടിനെ അറുത്ത് വിതരണം ചെയ്യാൻ കഴിവുള്ളവൻ അത് വാജിബാണ്. അതിന് സാധ്യമാകാത്തവൻ അതിന് ഷെയർ കൂടൽ അവൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനു സാധ്യമാകാത്തവനെ മാത്രം ഒഴിവുള്ളൂ. കാരണം ആ ഹദീസ് പഠിപ്പിച്ചപ്പോ സ്വഹീഹിൽ കാണാം, ഹാക്കിമിൽ കാണാം, മൻ വജദ സഅതൻ, ആർക്കെങ്കിലും സാധ്യതയുണ്ട്, ശ്രമങ്ങളുണ്ട്, സമ്പത്തുണ്ട്, അവൻ ഉൽഹിയത്ത് കൊടുക്കാനുള്ള എല്ലാ ശേഷിയും ഉണ്ട്, ഫലം യുലഹി, എന്നിട്ടും അവൻ പങ്കെടുത്തില്ല. എന്റെ കാരണം ഞാൻ കൊടുത്തില്ലെങ്കിലും അതവിടെ നടക്കുമല്ലോ. ഞാൻ കൊടുത്തോളണമെന്ന് നിർബന്ധമുണ്ടോ? ഇതൊന്നും ഞാനല്ല. ഫലം യുലഹി, അവൻ ഉലഹിയത്ത് ചേർന്നില്ലെങ്കിൽ, ഫലം യഹ്ലുറ മുസല്ലാന, അവൻ അന്ന് പെരുന്നാളിന്റെ ദിവസത്തിൽ നമ്മുടെ മുസല്ലയിൽ ഹാളിറാകരുത്. അവനോട് അത്ര നീരസ പറഞ്ഞത്. സാധ്യമായിട്ടും കഴിവുണ്ടായിട്ടും അതിൽ പങ്കെടുക്കാത്തവൻ, നമ്മുടെ പെരുന്നാൾ മുസല്ലയിൽ അവർ പങ്കെടുക്കാതിരിക്കട്ടെ. ഇമാം നാസിറുദ്ദീൻ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചൊരു കൗലുണ്ട്, സൂറത്തിന്റെ അവസാന ഭാഗത്ത്, നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, നീ നിന്റെ റബ്ബിന് വേണ്ടി ബലിയർപ്പിക്കുക. നിസ്കാരം
ബലി രണ്ടും ഒരായത്തിലാ ചേർത്ത് പറഞ്ഞത്. തഫ്സീറിൽ കാണാം അബ്ദുറഹ്മാൻ നാസിർ സഅദ് റഹ്മത്തുള്ള പറഞ്ഞത് ഹസ്സഹാതൈനിൽ ഇബാദതൈനി ബിദ്ദിക്ർ, ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പറഞ്ഞത് ലിയന്നഹുമാ മിൻ അഫ്ളലിൽ ഇബാദ, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിൽപ്പെട്ടതാണ് ഇത് രണ്ടും. വജല്ലിൽ ഖുർബാത്ത്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ പറ്റുന്ന രണ്ട് ഇബാദത്തുകളാണ്. നിസ്കാരത്തിന്റെ മഹത്വം ആരെയും പ്രത്യേകം ഞാൻ ബോധ്യപ്പെടുത്തേണ്ടതില്ല, അതുപോലെ മഹത്വമാണ് തൻ്റെ ഒരു ബലിമൃഗത്തിനെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഖുർബാത്തുകളിൽ പെട്ടതാണ്. വഫിൻ നഹിരി, ഒരു ബലിയർക്കുക എന്ന് പറഞ്ഞാൽ തഖർറുബുൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കലാണ്. ധാരാളം അറവുകൾക്കിടയിൽ നിന്ന് ഒരു അടിമ ഉദഹിയത്തിന്റെ അറവ് പോലെയുള്ളതിൽ പങ്കെടുക്കുമ്പോൾ ശ്രേഷ്ഠതയാണ്. അല്ലാ ഇഷ്ടപ്പെട്ട് തന്ന സമ്പത്തിൽ നിന്ന് ആ മാർഗത്തിൽ പണം പുറത്തു കൊണ്ടുവരലാണ്. ഉദഹിയത്തിൽ ഷെയർ ചെയ്യാറിന് അള്ളാഹുവിന്റെ സമ്പത്ത് പടച്ചോ ഞമ്മക്ക് തന്നത്, നമുക്കിഷ്ടമുള്ള നമ്മുടെ പൈസ ആ പണത്തെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഉദഹിയത്തിലേക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാക്കലാണ് ഒരു ബലി. അത് കൊടുക്കാത്തവനാരാ? അവന്റെ പണം അതിന് കൊടുക്കാൻ ഒരുക്കലാത്തവനാ. വശ്ഹു ബിഹി, അള്ളാഹുവിന്റെ ഇഷ്ടമാർഗത്തിൽ സമ്പത്ത് കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനാണ് ഈ ബലി കൊണ്ട് സാധ്യമാകുന്നത്. ഈ ചുരുങ്ങിയ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി എല്ലാവരും ഉലൂഹിയത്തിൻ്റെ കാര്യത്തിൽ ഗൗരവത്തോടെ കാണുക. നമുക്കിനി ഇൻഷാ അല്ലാ 20 ദിവസത്തിനടുത്ത് മാത്രമേ ഉള്ളൂ. 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ സംഖ്യയും ആവശ്യമായ ഉരുക്കളെയും ഒക്കെ നമ്മൾ ഒരുക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ്.